പ്രിയപ്പെട്ടവരെ നമസ്കാരം. സുഹൃത്ത് മനോജിന്റെ വീട്ടിൽ ഒരു അക്കോപ്പോണി സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനമാണിന്ന്. അവിടെ നമുക്കൊന്ന് പോയിട്ട് വരാം. ഇതാണ് അദ്ദേഹത്തിന്റെ വീട്. വീടിനോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹം 5000 ലിറ്ററിന്റെ ഒരു അക്വാപോണിക്സ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. സിമെന്റ് കൊണ്ട് പണിതിട്ടുള്ള ഒരു ടാങ്കാണ്. അതിന് മുകളിലായി 50 ലിറ്ററിന്റെ ഡ്രമ്മുകൾ വെച്ചാണ് അക്വാപോണിക്സ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഉദ്ഘാടനം ചെയ്യാനായി ചാവക്കാട് കൃഷി ഓഫീസറാണ് എത്തിയിട്ടുള്ളത്. നമുക്കത് കാണാം. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയെന്ന് നോക്കാം. 7 അടി വീതിയും 14 അടി നീളവും 2 അടി താഴ്ചയുമുള്ള ടാങ്കാണിത്. സൺസൺ JTP 10,000 സബ്മേഴ്സൽ പമ്പ് വെച്ച് 1.5 ഇഞ്ചിൻ്റെ ഔട്ടാണ് അതിന് വരുന്നത്. 1.5 ഇഞ്ചിൻ്റെ ഔട്ട് ഒരു ടി വെച്ച് രണ്ട് സൈഡിലേക്കായി റെഡ്യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ 1 ഇഞ്ചിൻ്റെ 1.5 റെഡ്യൂസർ വെച്ച് ഒരു ബെഡിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. ആ ബെഡിൽ നിന്നും വീണ്ടും 1.5 ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. 1.5 ഔട്ട് കൊടുത്ത് എല്ലാ ബെഡിലേയും കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ കണക്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ രണ്ട് ബെഡിൽ വന്നിട്ടുള്ളത് 3/4 ഇഞ്ചിൻ്റെ FTMT കണക്ട് ചെയ്തിട്ടാണ് ബെഡിലേക്ക് വെള്ളം കയറുന്നത്. രണ്ടെണ്ണത്തിൽ മാത്രം. അത് കഴിഞ്ഞാൽ 1 ഇഞ്ചിൻ്റെ FTMT ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എക്സ്റ്റേണൽ സൈഫൺ വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു സൈഡിലുള്ള 7 ബെഡുകൾക്കായിട്ട് ഒരു എക്സ്റ്റേണൽ സൈഫണാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മറുവശത്തേക്കും 1 ഇഞ്ചിൻ്റെ ഇന്നാണ് വന്നിട്ടുള്ളത്. 1 ഇഞ്ചിലൂടെയാണ് വെള്ളം വരുന്നത്. ഔട്ട് പോകുന്നത് 1.5 ഇഞ്ചിൻ്റെ ഔട്ട്. എല്ലാ ബെഡിലേക്കും അതേ അപ്പുറത്തെ സൈഡിൽ വെച്ച പോലെ തന്നെ ഇവിടെ 3/4 FTMT ആണ് രണ്ടെണ്ണത്തിൽ ആദ്യത്തെ രണ്ട് ബെഡിന് വെച്ചിട്ടുള്ളത്. അതിനുശേഷം 1 ഇഞ്ചിൻ്റെ FTMT വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമാണ് എക്സ്റ്റേണൽ സൈഫൺ വരുന്നത്. ഈ സൈഡിലുള്ള ബെഡുകൾക്കായിട്ട് ഒരു എക്സ്റ്റേണൽ സൈഫണും. അങ്ങനെ രണ്ട് സൈഫണാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്നില്ല. രണ്ട് സമയത്തായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഓക്സിജൻ ധാരാളമായിട്ട് ഇതിൽ ലയിക്കുന്നുണ്ട്. ഇതൊരു മീഡിയ ഗാർഡാണ്. എല്ലാ ബെഡുകളിലേക്കും വെള്ളം വരുന്നത് ഇതിലേക്കാണ്. ഈ മീഡിയ ഗാർഡിലേക്കാണ് ഈ FTA കണക്ട് ചെയ്തിട്ടുള്ളത്. എല്ലാ ബെഡുകളുടെയും 3/4 ഇഞ്ചിൻ്റെ ഒക്കെ FTA കണക്ട് ചെയ്തിട്ടുള്ളത് ഈ മീഡിയ ഗാർഡിലേക്കാണ്. വെള്ളത്തിൻ്റെ പോക്ക് വരവ് ശരിയായി നടക്കാൻ വേണ്ടിയാണ് എല്ലാ ബെഡിലും ഇതേപോലെ മീഡിയ ഗാർഡ് വെച്ചിട്ടുള്ളത്. ഒരു 3 ഇഞ്ചിൻ്റെ PVC പൈപ്പ് നിറയെ ദോരങ്ങളുണ്ടാക്കി വരഞ്ഞിട്ടാണ് ഇതിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കല്ലുകളൊന്നും അതിലൂടെ പോക്ക് വരവ് തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു മീഡിയ ഗാർഡ് ഇതേപോലെ എല്ലാറ്റിലും വെച്ചിട്ടുള്ളത്. മണിക്കൂറിൽ 14 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന സബ്മേഴ്സൽ പമ്പ്, 80 വാട്ട്സിൻ്റെ സബ്മേഴ്സൽ പമ്പാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പമ്പിൽ നിന്ന് വരുന്ന ഭാഗത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു 1 ഇഞ്ചിൻ്റെ വാൾവ് വെച്ചിട്ടുണ്ട്. ബെഡിലേക്ക് പോകുന്ന വെള്ളം കൺട്രോൾ ചെയ്യാനും വെള്ളത്തിൽ എപ്പോഴും ഓക്സിജൻ ലയിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരു വാൾവ് വെച്ചിട്ടുള്ളത്. ഈ പമ്പ് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വർക്ക് ചെയ്യുമ്പോഴാണ് വെള്ളം ഇതിൽ ബെഡിലേക്ക് വെള്ളം കയറുന്നത്. ഈ സൈഫൺ പ്രവർത്തിക്കുമ്പോൾ ഈ വെള്ളം ഇതിൽ നിറഞ്ഞിട്ട് ഒരു പ്രഷർ കൊണ്ട് കംപ്ലീറ്റ് വെള്ളം, ബെഡിൽ നിറഞ്ഞ വെള്ളം മുഴുവനായിട്ടും ഇതിലേക്ക് തന്നെ ഫിഷ് ടാങ്കിലേക്ക് വാർന്നു പോവുകയും താഴെ എത്തി മീഡിയ ഗാർഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഭാഗത്തേക്ക് എയർ കയറുമ്പോൾ ഈ 3/4 ഇഞ്ചിൻ്റെയും 1 ഇഞ്ചിൻ്റെ ഒക്കെ FTMT ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്തേക്ക് വെള്ളം താഴ്ന്നു പോയി അതിലൂടെ എയർ കയറുമ്പോഴാണ് ഈ സൈഫൺ നിൽക്കുന്നത്. സൈഫൺ നിന്ന് കഴിഞ്ഞാൽ പമ്പ് എപ്പോഴും വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ സൈഫൺ നിന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം വീണ്ടും ഈ ഗ്രോ ബെഡുകളിലേക്ക് നിറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള മൂലങ്ങൾ ലഭിക്കുന്നു, ഓക്സിജൻ ലഭിക്കുന്നു, ബാക്ടീരിയകൾക്കും വേരുകൾക്കൊക്കെ നന്നായിട്ട് ഓക്സിജൻ ലഭിക്കുന്നു. ഇതെപ്പോഴും വർക്ക് ചെയ്യണം, അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യും, ഒരു പ്രശ്നവും ഇല്ലാതെ വർക്ക് ചെയ്യും, നല്ല
വെയിലുള്ള സ്ഥലത്താണെങ്കിൽ പച്ചക്കറിയൊക്കെ നന്നായിട്ടുണ്ടാവും. അതേപോലെ തന്നെ പ്രശസ്ത നടി മിയ അവരുടെ മമ്മിയും കൂടി വീടിനടുത്ത് തന്നെ 1000 ലിറ്ററിൻ്റെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി മത്സ്യങ്ങളെ വളർത്തി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇവരൊന്നും ഈ അക്വാപോണിക്സിനെ കുറിച്ചോ ഈ മത്സ്യകൃഷിയെ കുറിച്ചോ പഠിച്ചിട്ട് ചെയ്തല്ല, അറിയുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും കൂടി അതിനെ മനസ്സിലാക്കി കൊടുത്ത് അവരവരുടെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് മറ്റുള്ളവരിലേക്കും ഇങ്ങനെയുള്ള കൃഷി നല്ല രീതിയിൽ എത്തുകയും അവർക്കും അത് ഉപകാരപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം എല്ലാ വീടുകളിലും ഇതേപോലുള്ള സിസ്റ്റങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വീടിനോട് അടുത്ത് തന്നെ നമ്മൾക്ക് എപ്പോഴും ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ വീടിനോട് അടുത്ത് തന്നെ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അത്യാവശ്യം നല്ല മത്സ്യങ്ങളും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രിയ സുഹൃത്ത് പ്രബി, തൃപ്പിലാറുള്ള പ്രബി, അദ്ദേഹം ഖത്തറിലാണ്. അദ്ദേഹം നാട്ടിൽ വന്ന് ഫിഷ് ടാങ്ക് ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കി, ആരുടെയും ഹെൽപ്പില്ലാതെ അദ്ദേഹം സ്വന്തമായിട്ട് ഒരു അക്വാപോണിക്സ് സിസ്റ്റം ഉണ്ടാക്കി. അദ്ദേഹം അതിൽ മത്സ്യങ്ങളും പച്ചക്കറിയും ഉണ്ടാക്കി. പോകുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം മത്സ്യങ്ങളെ പിടിച്ചു വറുത്തു, തക്കാളിയൊക്കെ ധാരാളം ഉണ്ടായി, തക്കാളിയൊക്കെ പൊട്ടിച്ചു. വളരെ സന്തോഷകരമായിട്ടാണ് അദ്ദേഹം തിരിച്ച് ഖത്തറിലേക്ക് പോയത്. അപ്പം അങ്ങനെ എല്ലാവരും മനസ്സ് വെച്ചാൽ എല്ലാവർക്കും ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. എല്ലാവർക്കും സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.